കോവിഡ് സാഹചര്യങ്ങൾ മാറി മറിയുമ്പോൾ സിനിമാ മേഖല വീണ്ടും സജീവമാകാനുള്ള ഒരുക്കത്തിലാണ്. അതിനിടയ്ക്കാണ് മോഹൻലാലിന്റെ പുതിയ ചിത്രങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായത്, ട്വൽത്ത് മാനും ബ്രോ ഡാഡിയും ഒക്കെ. അതുകൊണ്ട് തന്നെ ആരാധകർക്കിടയിലും സിനിമാ പ്രേമികൾക്കിടയിലും ഒരു സംശയം ഉള്ളത് ഏത് ചിത്രം ആദ്യം തുടങ്ങും എന്നതാണ്. ജിത്തു ജോസഫിന്റെ കയ്യിലാണെങ്കിൽ നിരവധി പ്രോജക്ടുകളാണ്. കൂടാതെ പൃഥ്വിരാജ് ആണെങ്കിൽ ബ്രോ ഡാഡിയുടെ തിരക്കിലാണെന്നും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ അറിയുകയുമുണ്ടായി. ഒ ടി ടി കാലത്തും കൈനരെ പുതിയ പ്രോജക്ടുകളുമായി തിരക്കിലാണ് ജനപ്രിയ സംവിധായകൻ ജിത്തു ജോസഫ്. ഏറ്റവും പുതിയ മോഹൻലാൽ ചിത്രത്തിന്റെ ചിത്രീകരണത്തിനായുള്ള അവസാനഘട്ട തയ്യാറെടുപ്പുകളിലാണ് ഇപ്പോൾ ഉള്ളതും. തെലുങ്ക് വെങ്കടേഷ് നായകനായ ദൃശ്യം സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലി തിരക്കുകൾക്കായി ഹൈദരാബാദിലായിരുന്നു ജിത്തു ജോസഫ്. രണ്ടു ദിവസം മുമ്പാണ് ഹൈദരാബാദിൽ നിന്നും ജിത്തു ജോസഫ് തിരിച്ചെത്തിയത്. കൂടാതെ മോഹൻലാലും തന്റെ സുഖചികിത്സയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ബ്രോ ഡാഡിക്ക് വേണ്ടി ഹൈദരാബാദിലേക്കോ അതോ ട്വൽത്ത് മാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഇടുക്കിയിലേക്കോ എന്നതാണ് അറിയാനുള്ളത്. എന്തായാലും ജിത്തു ജോസഫ് പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായുള്ള തയ്യാറെടുപ്പിലാണ്. അതിനു പുറമെ തമിഴിൽ ഒരു പ്രോജക്ടുമായി ചർച്ച നടക്കുന്നു. തെലുങ്കിലും പുതിയ പ്രോജക്ട് വന്നിട്ടുണ്ട്. സോണി പിക്ചേഴ്സും ഹോട്ട്സ്റ്റാറും സ്ക്രിപ്റ്റുകൾ നൽകി സിനിമ ചെയ്യാമോ എന്ന് ചോദിച്ചിരിക്കുന്നു. പടം ചെയ്യാമെന്നും ഏറ്റിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രോജക്ടുകൾ തീർന്ന ശേഷം കോവിഡിന്റെ സാഹചര്യത്തിന് അനുസരിച്ചാകും അതെല്ലാം തീരുമാനിക്കുക. ഏതായാലും രണ്ടു വർഷത്തേക്കുള്ള പ്രോജക്ടുകളും കഥകളും ഇപ്പോൾ കയ്യിലുണ്ടെന്നും സാഹചര്യത്തിനനുസരിച്ചാകും ഇനി തീരുമാനമെന്നും ജിത്തു ജോസഫ് പറയുകയാണ്. എന്തായാലും ആദ്യം മോഹൻലാൽ ചിത്രം തന്നെയായിരിക്കും ചെയ്യുക. 14 പേരോളം മാത്രം അണിനിരക്കുന്ന മോഹൻലാൽ ചിത്രമാണ് ട്വൽത്ത് മാൻ. മിസ്റ്ററിയാണ് പശ്ചാത്തലം. ഒറ്റ ദിവസത്തെ സംഭവം ഒരു കഥയാവുകയാണ്. കെ ആർ കൃഷ്ണകുമാറിന്റേതാണ് സ്ക്രിപ്റ്റ്. പുതിയ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. 5 നായികമാരാണ് ചിത്രത്തിലുള്ളത്. അതിഥി രവി, അനുശ്രീ, പ്രിയങ്ക നായർ, വീണ നന്ദകുമാർ, ലിയോണ ലിഷോയ്, ശിവദ തുടങ്ങിയവർ, സൈജു കുർബും, അനുമോഹനും, ചന്തുനാഥും തുടങ്ങിയ മലയാളത്തിലെ പ്രമുഖരും വരുന്നുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം സിനിമാ ചിത്രീകരണം സർക്കാർ എന്ന് അനുവദിക്കുമോ അന്നു മുതൽ ട്വൽത്ത് മാൻ ചിത്രീകരണം തുടങ്ങും. ഇടുക്കി ജില്ലയിലെ ഉളമാവിലുള്ള ഒരു റിസോർട്ടിലാണ് ലൊക്കേഷൻ. കുറച്ചു ദിവസം കൊച്ചിയിലും കാണും. 25 ദിവസം കൊണ്ട് ചിത്രീകരണം പൂർത്തിയാക്കും. 90% ഒറ്റ ലൊക്കേഷൻ ആയതിനാൽ ഷൂട്ടിംഗ് എളുപ്പത്തിൽ തീരും. ഇതൊരു സസ്പെൻസ് കഥയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചിത്രീകരിച്ചെടുക്കാവുന്ന ചിത്രമാണിത്. ട്വൽത്ത് മാൻ എന്ന മോഹൻലാൽ ചിത്രത്തെക്കുറിച്ച് ജിത്തു ജോസഫ് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ.